പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന പ്രിയമുള്ളവരെ, എന്തായാലും ഹലോ. ഞാൻ ചെറിയൊരു മെമുക്കറി എടുക്കാൻ പോണേ. നേരത്തെ ചാൻസ് ചോദിച്ചപ്പോൾ ചാൻസ് ഉണ്ടാവില്ലെന്ന് അറിഞ്ഞു, പിന്നെ ഇവിടെ ബാക്കി വന്ന് തിരക്കിയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ചെറിയൊരു മെമുക്കറി എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ആ ആ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആള്. ചെറിയൊരു ഐറ്റം. എന്തായാലും നമ്മുടെ ഒരു മര്യാദ, നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ. എന്റെ പേര് വാവാന്ന്, അവിടെ മുണ്ടുവറമ്പ് എന്റെ പേരാ. മുണ്ടുവറമ്പുള്ള സെൻട്രിങ്ങിന്റെ പരിപാടിയാ, വാർക്കപ്പണിയാ. 10-12 കൊല്ലമായിട്ട് ഒരു ടീമിന്റെ കൂടുതൽ ഹെൽപ്പറായിട്ട് പോവുക. 10-12 കൊല്ലമായിട്ട് ഹെൽപ്പറായിട്ട്? സാധാരണ 1-2 കൊല്ലം കഴിഞ്ഞ എല്ലാവരും മേശരി ആകാറാണൊക്കെ പതിവ്. എന്താ പറയാ, മേശരി ആയി കഴിഞ്ഞാലും മേലെ കയറി വെയിലുമായി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്ന വൈകുന്നേരം 500 പെട്ടു, അത് മതി. അങ്ങനെ കഴിഞ്ഞോട്ടി പോയിട്ടാ. ഇപ്പൊ പഞ്ചായത്ത് മേള നടന്നത് നമ്മളിവിടെ കേരളോത്സവം. പഞ്ചായത്ത് മേളയിൽ ഇൻകം മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയായി. മിമിക്രിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ആവും? ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. രണ്ടാൾക്കാർ, ഞാനും സുജിമോനും. ഓന് ഫസ്റ്റും സെക്കൻഡും നിൽക്കും. അതിന്റെ ശേഷപ്പോ ഇന്നെന്റെ അയൽവാസികളൊക്കെ ആസിഫ് അലി എന്ന് വിളിക്ക. നിങ്ങളെ എന്താ അവിടെ ഉള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഓലൊന്നും ആസിഫല്ലേ കണ്ടില്ല എന്നെ, അതുകൊണ്ട് പിന്നെ അങ്ങനെ വിളിച്ചടക്കും. ഞാൻ ചെറിയ ഐറ്റംസ് എടുക്കാൻ പോണെ. നിങ്ങൾ കൈ അടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും എടുക്കണത്, അതാ വില മാരിയല്ല. കൈ അടിക്കൂലേ? എന്താ അവിടെ നിന്ന് കയറി വന്ന മാരിയല്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലും വർക്കുണ്ട്. അതാ കൊല്ലിയില് വെള്ളം ഇല്ലാതെ അതിന് കൈ അടിക്കണേ. അതെ, നല്ല ശബ്ദമായിരുന്നു പറയുള്ളൂ. എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. ആ മൈക്കെല്ലാം തുപ്പലാക്കിയില്ലേ? പിന്നെ 2-3 ഐറ്റംസ് ഉള്ള ഒന്നായിട്ട് കൊടയ, ഞാൻ തന്നെ കൊടഞ്ഞിട്ടുണ്ട്. ബാവാനൊന്ന് പരിചയപ്പെടണല്ലോ ഇവർക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനല്ലേ. ബാവ വിവാഹിതനാണോ? എനിക്ക് പെണ്ണിട്ടാത്താരി. ഇപ്പൊ നേരം വെളുക്കാൻ നേരത്തെ പെണ്ണുക്കൊരു വിളിയാ, ബാവയെ നീച്ചൂട്, മെറ്റടിച്ചേരി കൂട്, അമ്മിയമ്മ വെച്ച് മുളകരച്ചൂട്. അത് അമ്മിയമ്മ വെച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങളൊന്ന് കുത്തുക. പെണ്ണുങ്ങൾ കുത്തുള്ളൂ. അമ്മായിമ്മ തേമ്പിക്കോളും. ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല, ഒരുപാട് ആളുകൾ ഇരിക്കല്ലോ ഇവിടെ. അല്ലേ, ഞാൻ കിട്ടിയേ പറയില്ലേ, കിട്ടിട്ട് മുണ്ടാത്ത എത്ര ഉണ്ട് പറയാ വേക്കിലൊക്കെ, എനിക്കറിഞ്ഞല്ലേ. ഓക്കെ ബാവ, ഇനി എടുക്കാൻ പോണേ. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമാണല്ലോ ജനറേറ്റർ. ജനറേറ്റർ ആ ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഒച്ചയല്ല, ഒച്ച എന്ന് പറയാം. നമ്മള് മലപ്പുറംകാരാണെങ്കിലും ശബ്ദം ഞങ്ങൾ കൂറ്റുന്നാ പറയാം ഇവിടെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒച്ച. ചാട്ടാണെങ്കിലോ ബാബാ? ചാട്ട ഞാൻ കയ്യടിക്കണേ. കൊല്ലിയിൽ വെള്ളം ഇല്ലായിട്ടാ, പേജാറുണ്ടാ. ഇങ്ങനെയുണ്ടാകുക, ഇതിങ്ങനെ ഓടിങ്ങോണ്ട് നിൽക്കുമ്പം ഇതിൽ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫാവും, അപ്പം ഇതിൻ്റെ ഒച്ച മാറും. അതെങ്ങനെ അറിയുക? ഇങ്ങനെയുണ്ടാകുക. ഇനി ലേഡീസുള്ള ഐറ്റംസാ. ലേഡീസുള്ള ഐറ്റംസ് എന്താണത്? തേങ്ങ ചെരവുമ്പുള്ള ഒച്ച. തേങ്ങ ചെരവുമ്പുള്ള ഒച്ച. എങ്ങനെ അറിയുക? ഇങ്ങനെയുണ്ടാകുക. ഇത് ചെരവി ചെരവി ചേട്ടൻ്റെ അടുത്ത് അടുത്ത് എത്ര നേരത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെരവലുണ്ട്. അതങ്ങനെ അതെന്താ? ഒറ്റയറ ഇതേമാതിരി പണ്ടൊക്കെ മരത്തിൻ്റെ കപ്പിയിലല്ലേ വെള്ളം മുക്കുന്നേ, ആ മരത്തിൻ്റെ കപ്പിയിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ചേ. ഇങ്ങനെയുണ്ടാകുക. പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പൊപ്പിയാണെങ്കിലും അതെങ്ങനെ അറിയുമോ? ഇതേമാതിരി നമ്മള് മരണക്കിണറിൽ ചെന്നാല്, മരണത്തിൽ ബൈക്ക് ഓടിക്കണാണല്ലോ സർക്കസ് കൂടാതെ ചെന്നാല്, ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോഴുള്ള യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു വിനോദമാണ്. അതിന്റെ ശബ്ദം പോകുന്നു. പാട്ട വണ്ടി ഇറക്കം ഒന്ന് കൈയടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാരാ. എന്തല്ല പാട്ട വണ്ടി അതാ.
പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞ കണക്കും പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന് പോട്ടാച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്ത് വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ, നീക്കറിയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല്, 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 സീരിയല് എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധെ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തീനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ, ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി. അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ടേ ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഇനി ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
ഇഷ്ടയാ? കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു ചങ്ങായി എന്നോട് അഭിപ്രായം പറഞ്ഞു, ഈ ബേക്ക് ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഒന്നും മനസ്സിലാവില്ല, അവർ ഈ സൈഡാണ് കാണുക, അതുകൊണ്ട് ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങളാകെ നാലാളാണല്ലോ, എന്റെ എനക്ക് ഒക്കുകയല്ല, വേഗം കയ്യടിച്ച് അടുത്ത കാണിച്ചില്ല. ഓക്കെ, കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി എന്നെ വിളിച്ച്, നിങ്ങൾ ലാലേട്ടനെ മമ്മൂക്കാക്കി, മമ്മൂക്കാനെ ഒന്ന് ലാലേട്ടനാക്കി തരുമോ? അതും ആക്കി തരാം. ഇതെന്റെ വൃത്തി കെട്ട മോഹം, ഇനി ഇത് മമ്മൂക്കയാണ്. അല്ല ഇനി ഇവരെ ശബ്ദവും ചെയ്യണ്ടല്ലേ, നല്ലൊരു ഉഷാറിട്ടില്ലേ. എല്ലാരും ടെസ്റ്റ് ചെയ്യ, പല നടന്മാരെടുത്ത് ഞാൻ മമ്മൂക്കാനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം വിവരം അറിയിക്കും. അതുകൊണ്ടാണ് നമുക്ക് അഞ്ചിട്ട് നന്നായാൽ എന്നെ എനിക്ക് കയ്യേരി, നന്നായി മോശമായ സൗണ്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ആ സൈഡ് ഓപ്പറേറ്റർ നല്ല കയ്യേരി എടുപ്പിച്ചാറായി, പേടിക്കണ്ട, ഉഷാറാ കംപ്ലീറ്റ്. വടക്കൻ വീരകഥയിൽ മമ്മൂക്ക് ഉപയോഗിച്ച ആ സംഭാഷണം ഒന്ന് ചെയ്യട്ടെ. ചതിയൻ ചന്തുവിന്റെ ധീരനായ കഥ കുട്ടിമാറുകൾ അമ്മിരിക്കണം. പുത്തൂരം വീട്, കേൾവി കേട്ട പുത്തൂരം വീട്. അമ്മ പലപ്പോഴും പറയായിരുന്നു പുത്തൂരം വീട് തിരുന്ന പുതുവരാം, പക്ഷേ എനിക്ക് ആ വീട് സ്വന്തം വീടായി തോന്നിയില്ല. ഇരുമ്പാളിത തിമിളയാണുക ചുപ്പൊൻകാരം കൊണ്ട് ചെറുകൾ അടയ്ക്കുവാൻ പെരുങ്കലുടെ 14 പൊന്നണം കൊടുത്തവൻ ചന്തു. പാതിരാവിൽ കുമരപ്പഴമി കടന്ന് പതിവിടുന്ന ഒരു പെണ്ണിന്റെ മണയറിൽ കയറാൻ ചന്തു ആരാധിക്കണം. ഇല്ല മക്കളെ, അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആരാണില്ല. മടങ്ങിപ്പോ. ഈ സ്ഥലത്ത് ലക്ഷം പൂജ്യം ഞാൻ പറഞ്ഞത് ഞാൻ കേൾക്കണം. നേരത്തെ ഒരു ഫെസ്റ്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, വേണ്ട. ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടാലും എനിക്ക് നല്ല സുഖം ഉണ്ടാവും. ലാലേട്ടൻ മാട്ടനെ അല്ലേ, ഒന്ന് ഉഷാറായി. ലാലേട്ടൻ മാടാ, ലാലേട്ടൻ രാമുക ആവശ്യമാണ് അല്ലേ. ദേവാസുരത്തില് മീനാണ്ട, ഇത് ഞാനാടാ ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. നീ ചാത്തിട്ടില്ല പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായി. ഒരു കാറ് കത്തിയാൽ എനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ചിണയാൻ എനിക്കറിയാനിട്ടൊന്നുമല്ല. നമ്മൾ തമ്മിലൊരു കണക്കുണ്ട്, ആ കണക്ക് തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും. നേരെ കൊമ്പം ബീശൊക്കെ വെച്ചിട്ടാ പിന്നെ കാര്യത്തില്ലേ. തീർക്കാൻ ബാക്കി വെക്കുന്ന സ്വഭാവം നീന്ത കണ്ടതില്ല. അങ്ങനെ നല്ല വിചാരം ഉണ്ടായിരുന്നേല് തളർന്നുപോയി. കയ്യിലൊരു കത്തിയും കെട്ടിവെച്ച് മുണ്ടക്കലെ വാതിലും ചവിട്ടി തുറന്നു വന്നേന് നിന്നെ ശരിയാക്കാൻ. ശേരാ നീപ്പോ പഴയ നീന്ത കണ്ടനെ ഞാൻ തന്നെ മറക്കാൻ ഓർമ്മിപ്പിക്കാൻ നീ ശ്രമിക്കരുത്. ശേരാ നീപ്പോ. ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്ന 80 കാലഘട്ടത്തിൽ മലയാള സിനിമയെ നയിച്ച നല്ല നല്ല നടന്മാരുണ്ട്, നല്ല ഗാനങ്ങൾ ഇറങ്ങിയ നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് നിന്ന കാലം. 80 കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ആ ഡ്രസ്സ് നിർബന്ധമാണ്. ഇതാ ഈ പാന്റിന് ഒരു കയ്യേരി കൊടുക്ക്. ഇതാ ഇനി നമ്മുടെ മുടി മറ്റൊരാളെ മുടിയാക്കുന്നത് ഒരു കാര്യമേടാ. മുടിക്കാൻ നിങ്ങൾ കൈകരിക്കുന്നു, ഒരു കൃത്രിമം എന്നത് സംഗതിയില്ല. മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഒരു മണിക്കൂർ ടൈമാ ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഞാൻ 2 മണിക്കൂർ കഴിച്ചു. നിങ്ങൾ പോയിച്ച മുടി കാളക്കൊമ്പ് പോക്കിലാക്കി വെച്ചാൽ ഇനി മീശ കക്കൂസിലെ വൃശ്ശി പോലെ ആക്കി വെക്കുക. ഒരു കൃത്രിമം അമ്മയാണിത്, ഒരു വരേ വരക്കാൻ ചെയ്താണ് ചേട്ടാ. ചോപ്പിലേറ്റ് ലടിച്ച് പരമാവധി കാണാണ്ടത്, കളർ ലൈറ്റ് ഒന്നും ഇല്ല, വെറുപ്പിലേ ലൈറ്റ്. ആരാണ് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ആര്? ജോസ് പ്രകാശ്. ആ ചേട്ടന് നല്ലൊരു കയ്യേരി കൊടുക്കുന്നുണ്ട് ജോസ് പ്രകാശ്. ഞാൻ ഈ കണ്ണട വെച്ച് ഒരു ചിരിങ്ങി ചിരിക്കുമ്പോ ഇയാളെ ചെറിയ കാറ്റുണ്ടോ, ഞാൻ കണ്ണാടിയിൽ ഒന്നും നോക്കാണ്ടാണ്
നിങ്ങൾ നന്നായി ആ കണ്ണാടി വേണ്ട, അല്ല ഞാൻ വേണ്ട. റെഡീസ് 1 2 3 ചിരി ചിരിക്കുമ്പോൾ ചെറിയൊരു കട്ട് നമുക്ക് നേരിട്ട് കളിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കും. റെഡീസ് 1 2 3 ഇദ്ദേഹത്തിന്റെ വായ നോക്കാം, ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇഷ്ടമിക്കോ? ആ ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇപ്പൊ ഓ എന്റെ മോനെ വേറെ എത്ര സ്ഥലമുണ്ട് എനിക്ക് നോക്കുക. അമ്മ ഇപ്പൊ പൊട്ടിപ്പോയത് അടിയ ഒരു രക്ഷയില്ല. ഈ നല്ല നോട്ടക്കാരനാണല്ലോ. ആ സാരല്ല, ഇനിയിപ്പോ എന്താക്കിയാൽ ആ സാരല്ലോ. ചിപ്പ് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോ, അങ്ങനെ പലതും വിചാരിച്ചാൽ മതി. ഞാൻ ഒറ്റക്ക് കളിക്കുന്നല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ആവേശത്തിൽ കെ പി എം മർക്കാനോട് പറയുന്ന ഉണ്ട്. പൊട്ടിപ്പോയി, ഞാനിപ്പോ എന്താക്കിയെന്ന് ടൈലർ കൊണ്ടുവരും. ഒരു രക്ഷയില്ല. നോക്കാം, സമാഷം ചെയ്യട്ടെ. ആദ്യം ആവേശത്തിൽ കെ പി എം മർക്കാനോട് പറയുന്ന ഡയലോഗുണ്ട്. ഫസ്റ്റ് കെ പി എം പറയും, ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, ശേഖർ ആരുമില്ല, ആരുമില്ല, ശേഖർ. അന്റെ ഈ സൗണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ലേ? നിങ്ങൾക്ക് മറ്റേ ഉമ്മർക്കമാണ് അയക്കില്ലേ? ശോഭി നീ എന്നോട് സഹകരിച്ചേ. ഈ ടൈപ്പ് അല്ല ഉമ്മർക്ക, ശരിക്കും സിനിമയിൽ ഉപയോഗിച്ച ശൈലി ഇത്ര അത്ര ഇല്ല. ഇങ്ങനെയാണ് ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, ശേഖർ. അല്ലേ ഇതല്ലേ റെഡി? റെഡിന്നായാ കൈയെടുക്കണം കേട്ടോ. ഇനി എം എൻ നമ്പ്യാർ സാറ് പറഞ്ഞതാ, ഇതെല്ലാം സാധനത. രാഘവ മിടുക്കനാ ഒരു മകന, സുന്ദരയാ ഒരു ഭാര്യ, എടാ കാര്യണ്ട രാഘവ പറയൂ. ശിവകാറ്റിനെ കൂട്ടിനെ തറയുന്ന മാതിരി തുണ്ടാൻ തുണ്ട മാറിയും ഇതാ ഇങ്ങനെ. ഇഷ്ടം പോലെതാ കള്ള നാക്കും പരിപാടിയാ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? ശങ്കർ. ഇന്നുണ്ടായില്ലേ കിരണിൽ? അതുകൊണ്ട് പറഞ്ഞല്ലേ നിങ്ങള് നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ. കഴിഞ്ഞ സ്റ്റേജിൽ തന്നെ ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാണ്? അന്നേരം എന്നോട് പറഞ്ഞു എന്റെ അച്ഛൻ. ഞാൻ നോക്കുമ്പോ ഒരു 4 വയസ്സുണ്ട് ചെറിയോ. ഓൻ എന്നോടിങ്ങനെ പറയാ, പോറ്റ പൊരേരുണ്ടോല ചിരിയന്താ എന്നോട് ഇങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളൂ. രഞ്ജിനി ഹരിദാസിനോട് ഏതോ ഒരു ചങ്ങായി എന്തോ ഒരു വൃത്തിയോട് പറഞ്ഞിട്ട് ഓള് പറഞ്ഞിട്ടറിയോ, ഒരൊറ്റ മലയാളിയാലും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. ആ നമ്മളെ ചോറ് നിന്നിട്ട് നമ്മളെ കുറ്റം പറിക്കുക. ഞാനൊക്കൊരു സംശയം, ഇവളപ്പ ഇവള് മലയാളിയല്ലേ? പിന്നെ ഓളോട് വെച്ച് ഇനി കല്യാണം കഴിച്ചിക്കോ. അന്നേരം ഓള് പറയാ, ഞാൻ കല്യാണം കഴിക്കല, എന്റെ മക്കളെ കൊണ്ടിട്ട് കല്യാണം കഴിപ്പിച്ചില്ല. അപ്പൊ ഇത് മലയാളികളുടെ സംസ്കാരമല്ല, അതൊക്കെ മനസ്സിലായി. ശങ്കർ നല്ല നടനായിരുന്നു. മൂപ്പർ കല്യാണമൊക്കെ കഴിച്ച് സിംഗപ്പൂരിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിലെ വില്ലൻ കീഴടക്കിക്കും മലയാള സിനിമ. ശങ്കറേട്ടൻ ഒന്ന് കാണല്ലേ, കുടിച്ച് കല്യാണിച്ചു. ഇനി ഒരാൾ ചേട്ടാ പാട്ട് നല്ല സൗണ്ടില്ല, ചെല്ലാറും ഉറങ്ങിപ്പോയി. അതുകൊണ്ട് നുറന്നോട്ടെ കേട്ടോ. ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോടുകാർ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹത്തെ ചെയ്യുമ്പോ കേട്ടോ. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമുക്കൊരു വില്ലനുണ്ട്. ഹലന ബാലകേ നായർ, ഇവിടുന്ന് പറഞ്ഞിരിക്കാം ബാലകേ നായർ സാർ. ആ സാറിന് വേണ്ടി നല്ലൊരു കയ്യിലടിച്ചിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം, അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ചുവപ്പിലേക്ക് അടിക്കണം. വില്ലനാണ് കേട്ടോ, മൂത്ത് ചുവപ്പ് ഇങ്ങനെ കാണും കേട്ടോ. ഉള്ളവരെ അടിച്ചാൽ മതി ബാക്കി. ഓക്കെ, പിന്നെ സ്ത്രീകൾ പേടിക്കണ്ട, ഇത് ഒറിജിനലല്ല. വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട്.
അല്ലെ, നിനക്ക് എന്ന് മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? സ്വന്തമെന്ന് പറയാനൊന്നുമില്ലാത്തവൻ, മനുഷ്യനെന്ന് പറയുന്നൊരർത്ഥമില്ല. ദൈത്യ തീരെ കുറഞ്ഞോയോ? കണ്ടിനോ വേക്കിലായിട്ട് പറയണ്ടോ? ആ കണ്ടിക്കാലോ. ഈ നടനെയൊക്കെ ഓർമ്മിക്കുന്ന എന്തിലൂടെ മാത്രമാണ്? ജയനുശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി രണ്ട് നടന്മാർ മലയാള സിനിമയിലേക്ക് കയറി വന്നു. അതൊന്ന് നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഭീമൻ രംഗമാണെങ്കിൽ, മറ്റൊന്ന് തുഷാരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ആ പൗരുഷത്തിന്റെ പ്രതീകമായ രതീഷ് എന്ന് പറയുന്ന നടനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ മലയാള സിനിമയോ? ഉറങ്ങിപ്പോയോ? മിമിക്രി വേണോ? എന്താ വേണ്ടത്? കുറച്ച് മിമിക്രി അറിയാം അല്ലേ? കുറച്ച് ശബ്ദങ്ങൾ പരിചയപ്പെടുത്താം, വെറുതെ തന്നെ ആയിപ്പോണ്ട. ശബ്ദം എല്ലാവരും കേൾക്കുന്നെന്നാലും പറയാണ്, ആദ്യം കോഴിക്കോടിന്റെ സ്നേഹം നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. കോഴിക്കോടിന്റെ ശബ്ദം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മുടെ കുഞ്ഞാണ്ടി ചേട്ടൻ നല്ലൊരു ശബ്ദത്തിനുടമയായിരുന്നു. അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ് നിങ്ങളിവിടെ പ്രകടിപ്പിക്കേണ്ടത്. ചേട്ടെ, ഒരു വീട് തരുമോ? ഒന്ന് വലിക്കാന എന്റെ വീടും പറമ്പും പടയം വെച്ചിട്ടായാലും സാറിന്റെ കാശ് ഞാൻ തരും. എന്റെ മകളെ ഒഴിവാക്കരുത് സാർ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഇഷ്ടയാ? കോഴിക്കോടിന്റെ വേറൊരു ശബ്ദമുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറയണമെന്നില്ല, നിങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നത്. ചെയ്തു നോക്കാം. എന്താണോ? എന്താണ് ചോദിച്ചത്? കേട്ടില്ലേ? മണപ്പള്ളി മാതാദമ്യാ രാസന ഓരോക്ക് ഇറഞ്ഞവനാ യവനാ യവൻ ഉകപ്പുഴ ബന്ധനാ ബന്ധനത്തിനെയാ. അങ്ങനെയാണ് ആ കടപ്പ്. അഭിമാനം ഏറിക്കൊണ്ടാണോ ഇയാള് മുതലെ കേസുവരല്ലോ? കേസ് അന്വേഷിച്ച് ശങ്കരനാരാണ ഒരു ലോപ്പോലും ഉണ്ടാകല. കടന്നു പോകാ അവർക്ക്. സ്ത്രീകളോടൊരു അഭ്യർത്ഥനയുണ്ട്. അമേരിക്കയിലൊരു ഡോക്ടർ കണ്ടുപിടിച്ചതാണ്, നമ്മളിങ്ങനെ കയ്യടിക്കുമ്പോ കയ്യിന്റെ അടിയിലുണ്ടാകുന്ന ഞരമ്പുകളിലൂടെ രക്തം ഓടിയിട്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ട് സൗന്ദര്യം ഉണ്ടാവും പറഞ്ഞു. പിന്നെ ചേട്ടന്മാരൊക്കെ അങ്ങനെ ഒന്നുമില്ല, ഓലിപ്പോ നേരവും പകി, ഓലിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഇങ്ങോട്ട് വെക്കേണ്ട, പയറ്റ് കല്യാണം കുരി അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ പോറ്റണ്ടേ എന്നുള്ള വിചാരം കയറി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ കളിക്കുക, സമയം പകിയെന്നറിയാം, എന്നാലും ഉറങ്ങി പോകുക എന്നറിയാം, എന്നാലും ഉള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കണം, വേറെ ഒന്നും ഉണ്ടല്ല, വേറെ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കാളുള്ളൂ അല്ലേ. നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ല, ഞാൻ ഒറ്റയ്ക്കാളു, അതുകൊണ്ടാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഒരു മമ്മൂക്ക ഉണ്ടായിരുന്നു നമുക്ക്. മമ്മൂക്കാന്ന് പറയുമ്പോൾ അന്നത്തെ മമ്മൂക്ക വളരെ മെലിഞ്ഞ മമ്മൂക്കയാണ്. ഇപ്പൊ അടുത്ത് വെന്നീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലൂടെയൊക്കെ മമ്മൂക്ക ഈ കാലഘട്ടത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രത്തിലെ പാട്ട് അത്ര വലിയ ക്ലിക്കല്ലാത്തതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിൽ ചിത്രചേച്ചിയും ദാസേട്ടനും പാടിയ ഒരു പാട്ടുണ്ട്. ഈ പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ രോഗം തന്നെ മാറിപ്പോ ഐറ്റാ നല്ല പാട്ടാണ്. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കേട്ടാലും നാളെ യൂട്യൂബിലൂടെ അടിച്ച് നിങ്ങൾ ഈ ഗാനം കേൾക്കുക. മമ്മൂക്ക പാടുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാണ് ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാക്കുന്ന ഇങ്ങനൊന്നും ആക്കാത്ത പണ്ടത്തെ ഒരു മമ്മൂക്കുണ്ട്. നോക്കാം, പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ബാഹി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് ഉണ്ട്. ഇത് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നതാണ്. ചേട്ടാ, ഗാന്ധി അമ്മയ്ക്കും ഞാൻ തുറന്നിരുന്ന് കാത്തിരിക്കുന്ന മരിയ മരിയ ഫെർണാണ്ടസ് പാവം, അവളെ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നീ പറഞ്ഞില്ലേ ഞാനൊരു ക്രൂരനാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കൊല്ലണ്ട് നിന്നെയും അവളെയായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തായിരുന്നല്ലേ? The wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai adiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്.
ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇതാരടാ ഇത്? മഹാബലി ആര്? ഞാൻ. ചേടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ടേ ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം തലതല്ലിച്ചാകാൻ ഒരു സീരിയൽ മാമാങ്കം ചിരട്ടത്തവി. അവളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവനെത്തുന്നു നിരഞ്ജൻ. ചിരട്ടത്തവി WZ ഗോപാലൻ പരമ്പര. ഈ പരിപാടികളെല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾ, കൊട്ടിയം, ചിറയും കീഴ്, ചേർത്തല. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം ന്യൂ പാകിസ്ഥാൻ ഗ്രാനൈറ്റ്. ഞങ്ങൾക്ക് ബ്രാഞ്ചേ ഇല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിൻ്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്.
സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കാം, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ, ആശാരി പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി, താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരു പക്ഷേ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും, തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു, പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ കേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, ഇല്ലേ, പോയോ? പാവം, സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും, അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ, ദെൻ താങ്ക്സ്. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്? നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ.
എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാജ്ഞി രാമനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി പിടിച്ച് അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണടാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. എന്നിട്ട് നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ച് ചാരു കസേര. ചാരു കസേരയുടെ കോലൂരി വെച്ച? ആ രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തേക്ക് ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു തോന്നി? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാറാ ഷാജി? ഇതൊക്കെ നീ ഒന്നും മിണ്ടാനില്ലേ? ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തം, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞു കിടക്കുന്നു. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗർ ഉള്ള ഒരുത്ത മണ്ണുണ്ടാ പുറകെ. ഭ്രാന്തൻ, അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ ഉണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുടെ കാരണം ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരൊരു ഷെയർ അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫ് ആണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ? അത്രയും. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചത്. ഓക്കെ. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് 2 വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് ബേക്കുന്നൊന്ന് ഫ്രണ്ട് നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ 2 ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഏട്ടാ, പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. 2 പേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രമേ. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്. ഭാര്യ ഒന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ,
അട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും അത്തരൊന്നു വേണ്ടേ അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റിൽ നിന്ന് കയറിയുടെ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം, ഇനി മുടിയിലാണ്, ഈ മുടിക്ക് അങ്ങൾ കയ്യടിക്കും, ഒരു കൃത്രിമമില്ല അമ്മയാണ്, ഒരു കൃത്രിമമില്ല, നേരിട്ട് ചെയ്യാണ്. ആയിട്ടില്ലേ, എല്ലാം നേരിട്ടിതാ അമ്മോ. കാളക്കൊമ്പ് പോലെ മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികള്. ഇനിതാ വലിയ സങ്കല്പം ഒന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളേ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് ജന്മങ്ങളായി പുണ്യോദയങ്ങളായി കൈവന്ന നാളുകൾ കണ്ണീരുമായി കാണാക്കിനാക്കളായി നീ തന്നൊരാശകൾ പൂനില മഴ പെയ്തിറങ്ങി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം.എൻ. നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയ, ഒരു കൃത്രിമില്ല, നിങ്ങൾ ചാനലിൽ കാണുന്നിട്ട് വേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവം ഞാൻ. അതെന്താ കണ്ടെങ്ങൾ ഇതാ ഇതെങ്ങളിതാ കൂപ്പക്കുച്ചില്ല പാവം ഞാൻ ഒന്ന് കയ്യടിച്ചെങ്ങൾ എന്തിനായിരിക്കും. ഇനി നമുക്കില്ലേ പഴയകാല എം എൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം എൻ നമ്പ്യാർ ഒന്നടങ്ങട്ടെ. നിങ്ങൾ വലിയ ആളായണ്ടാ പാട്ടോ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ. ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി മുറുക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി മുറുക്ക പറയൂ. ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ, മിടുക്കനാ ഒരു മകന്, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ്ങൊക്കെ എപ്പവും കേക്ക്. ഇതിങ്ങക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ രാജേട്ടൻ്റെ കയ്യിലൂടെ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകനാരാന്ന് ചോദിച്ചത് എന്നോട് പറയുക, എൻ്റെ അച്ഛൻ.
ഞാൻ നോക്കുമ്പോ 9 വയസ്സാണുള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? നമുക്ക് നോക്കാം പഴയകാല ശങ്കർ. ഏ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിച്ചാണേ, ഒരു കൃത്രിമവും ഇല്ല. നോക്കിയ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ടില്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ, ലൈവായിട്ട് ചെയ്യാണ്. പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണിച്ചു നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിച്ചു. പഴയ ലാലേട്ടെ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലാതെ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്ന അതെന്തിനാട്ടെ നിങ്ങൾ? ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കയ്യിൽ ഇവിടെ. പഴയ ലാലേട്ടെ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മളൊരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ച അങ്ങനെ മുടിക്കിങ്ങൾ കയ്യടിക്കാൻ കേട്ടോ വാ ലേ, മുടി കണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ, ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ മോഹൻലാലിനോടാകല്ലേ മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്ത് ഇങ്ങനെ കേൾക്കാം ഓനെ കൊണ്ടുവരും. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാണ്. പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റമില്ല. ഒരു കെട്ടു അല്ലേ, പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്ക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നുതല്ല. ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ് ഓക്കെ. മകൾ തേറ സാത്ത് നാച്ചോടെങ്കെ കരളേ കരളിൻ്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതേ ഇനിയുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും
അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യെപ്പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആട്ടല്ലേ, അല്ലേ? പണ്ടത്തെ ചോക്ലേറ്റ് മുപ്പരം മുടി ഒരു ഗോപുരം പോലത്തെ മുടിയാ, മുടിയല്ല മുപ്പരം സ്റ്റൈലായിരുന്നു. പഠിത്തു എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരി ഞാൻ മതി. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ആ ഈ ഷർട്ടിൻ്റെ ഒരു കയ്യേറ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് തന്നെ വെക്കാം. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. ജയമാണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ ലേറ്റ് ജയന്മാണ്ടേ അല്ലേ. ആ ജയേട്ടനൊരു കയ്യേടിക്ക് അല്ലേ ജയൻ. ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്, ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലേ ഉണ്ട് കേട്ടോ മക്കളെ അല്ലേ. നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്, യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം അല്ലേ, അതിനടങ്ങാറാക്കി കഴിഞ്ഞു. നോക്ക് ആയിട്ടില്ല ജയൻ അല്ലേ, അങ്ങാടിയില്ല ഒറ്റ മിനിറ്റ് അല്ലേ. ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയിലെ വേറെ പാറി വരുന്ന ജയൻ. ഓ ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ട് പ്രതീക്ഷിക്കണ മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം. അതിലില്ലെവിടെയും അതിലില്ലെവിടെയും നാണല്ല.
ക്ഷമ പാടിയത്. ഇനി അവിടുന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ടം, പഴയ ലാലേട്ടനെ കണ്ടു, താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ. ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ അല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു പാട്ടൊക്കെ അല്ലേ, ആരെയല്ലോ ഒന്ന് കൈവെക്കാം, വെയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല, മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ മറ്റു മുല. ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ, തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് വേക്കുന്നൊന്ന് ഫ്രണ്ട് നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച, താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും അല്ലേ. ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുണ്ട് ഏട്ടാ. പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ് അല്ലേ. ഇതൊരു ശ്രമം മാത്രമേ, ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്, ഭാര്യയൊന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം, നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്.
എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഒരു ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ, പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റിൽ നിന്ന് കയറിയുടെ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം, ഇനി മുടിയിലാണ്, ഈ മുടിക്ക് നിങ്ങൾ കയ്യടിക്കും. ഒരു കൃത്രിമില്ല അമ്മയാണ്, ഒരു കൃത്രിമില്ല, നേരിട്ട് ചെയ്യാണ്. ആയിട്ടില്ലേ, എല്ലാം നേരിട്ടിതാ അമ്മോ. കാളക്കൊമ്പ് പോലെ ഇങ്ങോട്ടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാധന പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികള്. ഇനിതാ വലിയ സങ്കല്പം ഒന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കോളെ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം.എൻ. നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയാ, ഒരു കൃത്രിമില്ല. നിങ്ങൾ ചാനലിൽ കാണുന്നിട്ട് വേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവം ഞാൻ. അതെന്തായാലും കണ്ടെങ്ങൾ ഇതാ, ഇതെങ്ങളിതാ കൂപ്പക്കുച്ചില്ല പാവം ഞാൻ ഒന്ന് കയ്യടിച്ചെങ്ങൾ. എന്തിനായിരിക്കും ഇനി നമുക്കില്ലേ പഴയകാല എം.എൻ. നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം.എൻ. നമ്പ്യാർ ഒന്നടങ്ങേട്ടെ നിങ്ങൾ വലിയ ആളായണ്ടാ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ. ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി മുറുക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി മുറുക്ക പറയൂ. ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറഞ്ഞൊരു ഡയലോഗ് നോക്കാം. രാഘവ മിടുക്കൻ, ആ ഒരു മകന് സുന്ദര, ആ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ? പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക്. ഇതിങ്ങക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ. ആ ചേട്ടൻ്റെ കയ്യിലൂടെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകനാരാന്ന് ചോദിച്ചത് എന്നോട് പറയുക.
എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ള ഓല സ്ഥിതി എന്താ? നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ ഏ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിക്കാനേ, ഒരു കൃത്രിമവും ഇല്ല. നോക്കിയാ ആയിട്ടില്ല. ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ട് ഇല്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ. ലൈവായിട്ട് ചെയ്യാണ്. പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണിച്ച നമുക്ക് ഇപ്പം വിഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിച്ചു. പഴയ ലാലേട്ടെ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലാതെ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്ന അതെന്തിനാട്ടെ നിങ്ങൾ? ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കയ്യിൽ ഇവിടെ. പഴയ ലാലേട്ടെ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മളൊരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ച അങ്ങനെ മുടിക്കിങ്ങൾ കയ്യടിക്കാൻ കേട്ടോ വാ ഇല്ലേ, മുടി കണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് നോക്കാം. പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ, ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ മോഹൻലാലിനോടാകല്ലേ മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്ത് ഇങ്ങനെ കേൾക്കാം, ഓനെ കൊണ്ടുവരാം. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാണ്. പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റമില്ല. കൊണ്ടുള്ളൊരു കെട്ടു അല്ലേ, പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാകുക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നുതല്ല. ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ്. ഓക്കെ മകൾ തേറ സാത്തു നോടേ കരളേ കരളിൻ്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതേ ഇനിയുണ്ട്. ഇനി
ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യയെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആട്ടല്ലേ, അല്ലേ? പണ്ടത്തെ ചോക്ലേറ്റ് മുപ്പരെ മുടി ഒരു ഗോപുരം പോലത്തെ മുടിയാ, മുടിയല്ല മുപ്പരെ സ്റ്റൈലായിരുന്നു. പഠിത്തു എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരി ഞാൻ മതി നോക്കാം. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ആ ഈ ഷർട്ടിനൊരു കയ്യേ ചേരിക്കട്ടോ. ആയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ വെക്കാട്ടില്ല. ആയിട്ടില്ല. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. ജയമാണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോയതുകൊണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ ലേറ്റ് പോയി. ജയൻമാണ്ട അല്ലേ, ആ ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ. ജയൻ ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്, ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലേ ഉണ്ട് കേട്ടോ മക്കളെ അല്ലേ. നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്, യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനാ യോഗം അല്ലേ, അതിനടങ്ങാറാക്കി നോക്ക്. ആയിട്ടില്ല ജയൻ അല്ലേ, അങ്ങാടിയില്ല ഒച്ച മീഞ്ച് അല്ലേ. ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയില്ല പാറി വരുന്ന ജയൻ. ഓ ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ട് പ്രതീക്ഷിക്കണ മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം. ആയിട്ടില്ല കുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലേ
ഇവിടെ മതിലില്ലിവിടെ ഒന്നാണ് എല്ലാരും. ഞാൻ ക്ഷമ പാടിയത് ഇനി അവിടുന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ഏ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു, താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ. ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ അല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, അങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല. മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. മറ്റു ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി രാജി ഈശ്വര ദേ എത്തി, കാത്തോളണേ എന്നെ. രാജി മോളെ വാതിൽ തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതിൽ തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? എന്റെ ചക്കരമോൾ, ഈ രണ്ടു വിരലിൽ ഏതെങ്കിലും തൊട്ടെ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ, ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ. ചേട്ടാ നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ? മുടിഞ്ഞ സംശയം പറയടി. ജോഷി ഇവിടെ വരാറുണ്ടോ? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ പയ്യൻ, എടി ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടി കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആവർത്താനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറെ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോകടന്ന്, ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമേ കയറി പിടിക്കണം. ഏ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കും ഉണ്ടാവൂല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ആ ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം, എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീ തമ്മിൽ എന്താടി ബന്ധം? ബന്ധം എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി ചേട്ടാ പരിചയപ്പെട്ടത്?
ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്? അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ, എന്തോ കുടുംബം കലക്കാതെ പോടാ പറ്റി? ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നാരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയാ? ആ, അപ്പൊ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത്? മനുഷ്യ, മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു. എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത, എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തിന്. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ ഒരു പട്ടിയെ പോലെ? ജിമ്മി, നിന്റെ കാര്യമല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ, എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവാണെങ്കിലോ ജോൺ റിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണം എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയൻ പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയും. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ആഹാ, ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പോ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല. മനുഷ്യ, നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേ ഇല്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുകൊടുത്തം മതിയാക്കിട്ടെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുട്ടമാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ്റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ഏട്ടാ ഈ മസാല ദോശ? തന്നെ നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീ ആടാ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ? അല്ല, ഞാൻ ഇതെന്റെ വീടാ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ച ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്? ഇവിടെ കിടന്ന് ഉറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്ന് ഉറങ്ങടാ, നിന്നെ പാട്ടുപാടി ഓർക്കൂ. ഈ വാനം പാടി എന്റെ ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്നൊരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് വിലപിച്ചു. ഈ കട്ടിലെ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് വിലപിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കും. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള വെള്ളത്താ അമ്മേ, അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള വെള്ളത്താ. ഇത് മധുസാറി വെച്ചാങ്ങണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്കുള്ള വെള്ളതാണ്. ഇത് ജയൻ സാറി വെച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള വെള്ളത്താ. ഇത് സുരേഷ് ഗോപിയോട് ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള വെള്ളന്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളന്താ. അമ്മേ ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളന്താ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളണ്ട,
മറ്റോലൊക്കെ സ്റ്റൈലാക്ക എന്നൊക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയാ. എന്റെ അമ്മിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ. മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോലെ നിങ്ങളിടുന്ന് അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു അങ്ങോട്ട് വയ്ക്കോ. ബഹു പറയണേ രാജൻ, ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. അപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. ബാബു ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിൽ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും ഒക്കെ. കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്കെ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും ആരും അതല്ല വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ കസന്തി ജന്മനാണ് ഇങ്ങനെയായിരുന്നു. എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല സാറേ.